ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെയിലി ഏപ്രൺ കോക്ക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്നും ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇപ്പോൾ ഞാൻ 15th February ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് 16th February, അതായത് നാളെ, വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങളുടെ മോൻ ജനിച്ച ദിവസം 16th February 2018 February 16 മോൻ ജനിച്ചത്. അപ്പോൾ നാളെ അവന് 3 വയസ്സാവും. അപ്പോൾ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കൊറോണ റെസ്ട്രിക്ഷൻ കാരണം നമുക്ക് ആരും ഇൻവൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് കാരണം തന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ, ഞാനും കണേട്ടനും പിന്നെ മോനും, ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ സെലിബ്രേഷൻ. അപ്പോൾ ഞങ്ങൾ അവന് ഒരു നല്ല മെമ്മറി ആയിട്ടുള്ള ഒരു ദിവസം ആവാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്ലാനാണ്. വീട്ടിൽ തന്നെ നമുക്ക് എവിടെയും പോകാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ കണ്ടിട്ട് നാളെ ലീവ് എടുത്തിട്ടുണ്ട്. ഞാനും വീട്ടിൽ തന്നെയാണ്, മോനും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നാളത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഓൾറെഡി അവന് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അവൻ്റെ ഡേ കെയറിൽ ഞങ്ങൾ ഇങ്ങനെ ബർത്ത്ഡേ ഉള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ സ്പെഷ്യലായിട്ടൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്, അവിടുത്തെ കുട്ടികൾക്കും. അപ്പോൾ അതിനുവേണ്ടി കപ്പ് കേക്ക്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മോനി ബർത്ത്ഡേ കേക്ക്, അത് അവൻ കാണാതെ വേണം ഉണ്ടാക്കാൻ. അവൻ ഇല്ല, ഇവിടെ കിച്ചണിൽ ഇല്ലാത്ത സമയത്തേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് അവനെ ഇഷ്ടപ്പെട്ടൊരു തീമിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് തുടക്കം. അപ്പോൾ അത് കഴിഞ്ഞ് നാളെ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവൻ കാണാതെ വേണം നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ തീമിൽ തന്നെ ഡെക്കറേഷനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവനൊരു സർപ്രൈസ്, ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നാളെ അവന് സർപ്രൈസ് കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ഞങ്ങളൊരു തീം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇന്ന് ഞാൻ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെയാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ്, ഒരു ലൈറ്റ് ചോക്ലേറ്റ് കേക്കാണ്. ഒരുപാട് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതല്ല, ലൈറ്റ് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് തന്നെയാണ്, കാരണം അവന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെയാണ്. അപ്പോൾ ലൈറ്റായിട്ട് ചോക്ലേറ്റ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുള്ളൂ, ഒരുപാട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ റെസിപ്പി വേണ്ടവർ എന്തായാലും എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ, ഞങ്ങളുടെ വേറെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ വ്ളോഗിലും ഞാൻ കേക്ക് റെസിപ്പി ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തായിരുന്നു. അത് ചോക്ലേറ്റ് കേക്കിൻ്റെ എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് റെസിപ്പി വേണ്ടവർ ആ വീഡിയോ കണ്ടു നോക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ വ്ളോഗിൽ. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ കേക്ക് ഉണ്ടാക്കലാണ് ഇന്നത്തെ മെയിൻ പരിപാടി. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ് മ്യൂണിക്കിലുണ്ട്. അപ്പോൾ അവർ മോന് വേണ്ടിയിട്ട് പ്രസൻറ്റ്, ബർത്ത്ഡേ പ്രസൻറ്റ്സ് അയച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അത് അവനറിയില്ല, നമുക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, പ്രസൻസ്, ബർത്ത്ഡേ പ്രസൻസ് അയച്ചിട്ടുണ്ടെന്നുള്ളത് അവനറിയില്ല. അപ്പോൾ അത് അവൻ അറിയാതെ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിന്ന് റാപ്പ് ചെയ്യണം, ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് സർപ്രൈസ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ അവനറിയാതെ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പ്ലാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുകയാണ്, ഇന്നും രാത്രിയും പിന്നെ നാളെ രാവിലെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ പരിപാടികളായിരുന്നു ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ തീമൊക്കെ ഞാൻ എന്തായാലും സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി നോക്കട്ടെ. ഞാൻ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ റെസിപ്പി ഓൾറെഡി ചാനലുണ്ട്. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ അവർക്ക് ഡേ കെയറിൽ ഇവൻ്റെ കൂടെയുള്ള കുട്ടികളുടെ കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നാളെ അവൻ്റെ കൂടെ അവനെയും കൊണ്ട് അവിടെ പോയി അവർക്ക് കൊടുത്ത് അവിടെ നിന്ന് കപ്പ് കേക്ക് ജസ്റ്റ് കട്ട് ചെയ്യുന്ന പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് തിരിച്ച് അവനെയും കൊണ്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കപ്പ് കേക്ക് റെഡിയാക്കി, കേക്ക് ഇപ്പോൾ പ്രിപ്പറേഷനിലാണ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ 16th ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ബർത്ത്ഡേ കേക്കും കപ്പ് കേക്ക്സും എല്ലാം ഉണ്ടാക്കി വെച്ചു. ബർത്ത്ഡേ കേക്ക് ഞാൻ കാണിച്ചിട്ടില്ല, അത് സർപ്രൈസാണ്. അപ്പോൾ ഇന്നിപ്പോൾ മോനെ എണീപ്പിച്ച് അവനെ ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം ഡേ കെയറിലേക്ക് വിട്ടിട്ടുണ്ട്. അവിടെ അവന് അവിടെ ഇന്ന് വരുന്ന കുറച്ച് ഫ്രണ്ട്സ്, കുറച്ച് കുട്ടികളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പ് കേക്ക്സും പിന്നെ ക്യാൻഡിലൊക്കെ ആയിട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അവിടുന്ന് തന്നെ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ലഞ്ചും കഴിക്കും. അപ്പോൾ കുറച്ച് നേരം അവിടുന്ന് അവർ അവൻ്റെ കൂട്ടുകാർ, കാരണം നമുക്ക് എന്തായാലും വീട്ടിലാരും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ അവരവിടെ പറഞ്ഞു അവിടെ സെലിബ്രേറ്റ് ചെയ്യാം ചെറുതായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ മാത്രം, വേറെ അഡൾട്ട്സ് ആരും ഉണ്ടാവില്ല, കെയർ ടേക്കേഴ്സ് രണ്ടുപേരും പിന്നെ കുട്ടികളും മാത്രം.
അപ്പോൾ അവർക്ക് ഞാൻ ഇന്നലെ കുറച്ച് കപ്പ് കേക്ക്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവർ സാധാരണ കേക്ക് അവർ കട്ട് ചെയ്യില്ല, കാരണം കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ കപ്പ് കേക്ക്സാണ് അവർ എപ്പോഴും പ്രിഫർ ചെയ്യുക. അപ്പോൾ അത് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ 3 മണിക്കൂർ ടൈമുണ്ട് അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനൊക്കെ. അപ്പോൾ അവൻ വരുമ്പോൾ സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ ആ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. ഹായ്, അപ്പോൾ നമ്മൾ ഞാനും കൈട്ടും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ കുറേയൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. ഇനി അവനെ പോയി വിളിച്ചു കൊണ്ടുവരണം. അപ്പോൾ അവരോട് കുറച്ച് നേരം മതി എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾക്ക് സമയം മതിയല്ല ഡെക്കറേഷനും ഇതൊക്കെ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മണിയായി. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അവനെ പോയിട്ട് വിളിച്ചു കൊണ്ടുവരാൻ പോവാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ അവനുള്ള ഗിഫ്റ്റുകളൊക്കെ ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മനസ്സിലായിക്കാണ് നിങ്ങൾക്ക് എന്താണ് തീംന്ന്. നമ്മൾ ഡൈനോസർ 3 തീമിലാണ് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ കുറേ ബലൂൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് അവൻ വന്ന് കഴിഞ്ഞിട്ടേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ തൂക്കിയിട്ടു. പിന്നെ കുറേ ബലൂൺസ് ഇവിടെ ടേബിളിൻ്റെ താഴേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തീം, ഡൈനോസർ തീമാണ്. അപ്പോൾ അവൻ വന്നിട്ട് അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അവനറിയില്ല നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും പോയിട്ട് അവന് വിളിച്ചിട്ട് വരാം. കം. കുഞ്ചു, എന്താ അത്? പ്രണവിന് എന്താ ഇവിടെ സർപ്രൈസ് നോക്കി? കേക്ക്, ദശങ്ക്, ബലൂൺ, ഡൈനോസോർ. അതെന്താ ഇവിടെ എഴുതിയിട്ടുള്ളത് ബേബി? വസിസ്താസ്, വസിസ്താസ്, ഹാപ്പി ബർത്ത്ഡേ പ്രണവ്. എവിടെ പോന്നേ? എന്താ അത് പ്രണവ്? ഇതെന്താ വസിസ്താസ്? സ്പ്രിംഗ്? ആ വാസർ. ഓക്കെ. ജമ്പ്. പ്രണവിന്റെ കയ്യിലെന്താ? പ്രണവിന്റെ കയ്യിലെന്താ? ഹുബ്ഷോബർ. അത് ആരാ തന്നേ? ആരാ തന്നത് ഹുബ്ഷോബർ? പ്രണവ്, 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 അതെവിടെ വെക്കി? ഒരു സൂത്രം കാണിച്ചു തരാം. വാക്കം. അതെന്താ? അതെന്താ? അത് പോയി എടുത്തോ. പോയി എടുത്തോ. അതെന്താ? അതെന്താണ്? എന്താ വാസിസ്താസ് പ്രണവ്? ഇഷ്ടായോ? ഇഷ്ടായോ? അപ്പോൾ അവൻ എത്തി. ഇനിയിപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. അതുകൂടാതെ നമ്മളൊരു ഒഫീഷ്യൽ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മെമ്മറി ആയിട്ട് ഇരിക്കാൻ വേണ്ടി, മെമ്മറീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത്, അപ്പോൾ അതിൻ്റെയൊക്കെ എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും ഇവിടെ ബഹളം തുടങ്ങിയിട്ടുണ്ടാവും. ഗിഫ്റ്റൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഇനി ആ പരിപാടികളൊക്കെ എടുക്കാം. കേക്ക് കട്ടാണ്, കേക്ക് നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ. അതും സർപ്രൈസ് ആണ്, പക്ഷേ ഡൈനോസർ തീം തന്നെയാണ്. അപ്പം നമുക്ക് കേക്ക് എടുത്തിട്ട് വരാം.
ഇപ്പം നമ്മൾ നമ്മളെ ഗിഫ്റ്റുകളൊക്കെ തുറന്നു. അവന് കിട്ടിയ ഗിഫ്റ്റുകൾ മിക്കതും നമ്മൾ തുറന്നു. ഇവിടെ ഉണ്ട്, എവിടെയുണ്ട്, ഇതിനകത്തൊരു ഗിഫ്റ്റ് ഉണ്ട്. അതിലെന്താ നോക്കി? ഇവിടെ നോക്കി. Pranam, sagst du danke Oli? Danke Oli. Hi, hapo. Angane nammala birthday celebration okke kaniyu. കേക്ക് ഒക്കെ കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ട് രണ്ടര മണിക്കൂറോളം അവർ കുറേയൊക്കെ ഫോട്ടോസ് എടുത്തു കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെതും. പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ എടുത്തു. പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഫോൺ ചെയ്ത് സംസാരിക്കും, വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും വിഷസും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വർക്കിംഗ് അവേഴ്സൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു വിളിക്കേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു മെമ്മറീസൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം തീർന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ കിട്ടാൻ ഇനി കുറച്ച് ദിവസം കൂടെ എടുക്കും. ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ അവരുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഇൻഫോം ചെയ്യും. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയായിരുന്നു. പക്ഷേ കുറേയൊക്കെ അവർ ഒഫീഷ്യൽ ഫോർമലി ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രൈപോഡ് ഇതിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോനും നല്ല സന്തോഷമായി. സർപ്രൈസും പിന്നെ ഡൈനോസർ തീമും എല്ലാം കൂടി ആയിട്ട് ഹാപ്പിയായി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും മോനുണ്ടാവണം. അപ്പോൾ അടുത്തത് വേറൊരു വീഡിയോ, ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.